നമ്മുടെ രാജ്യത്ത് തൊഴിലില്ലായ്മ അതിരൂക്ഷമായിക്കൊണ്ടിരിക്കുന്നുവെന്ന് സർക്കാരുകളുടെ പഠനങ്ങൾക്ക് പുറത്തു തന്നെ ഏതൊരാൾക്കും മനസ്സിലാകാവുന്ന കാര്യമാണ്. രാജ്യത്ത് തൊഴിലില്ലായ്മ വർദ്ധിക്കുവാൻ ഗൗരവതരമായ സാധ്യതകൾ വർദ്ധിപ്പിക്കുന്നത് കാർഷിക രംഗത്തെ തിരിച്ചടിയാണെന്ന് മലയാളികൾക്ക് തന്നെ ബോധ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. രാജ്യത്ത് നടത്തിയ ചില പഠനങ്ങൾ പറയുന്നത് 72% കർഷകരും കാർഷിക വൃത്തി ഉപേക്ഷിച്ച് കൂലിപ്പണി ചെയ്യുവാൻ നിർബന്ധിതമായിരിക്കുന്നു എന്നാണ്. 24 മണിക്കൂറിൽ 2000-ൽ അധികം കർഷകരാണ് കാർഷിക വൃത്തി ഉപേക്ഷിച്ച് മറ്റ് ചില മേഖലകളിലേക്ക് ചേക്കേറുവാൻ നിർബന്ധിതമായിരിക്കുന്നത്. അപ്പോൾ രാജ്യത്തെ തൊഴിലില്ലായ്മ വർദ്ധിക്കുന്നതിൽ വളരെ ഗൗരവതരമായ പ്രതിസന്ധികൾ ഉണ്ടാക്കുന്നത് കാർഷിക രംഗമാണ്. ഇനി ദിവസക്കൂലിക്കാരുടെ കാര്യമെടുത്താൽ ഏറ്റവും കൂടുതൽ ദിവസക്കൂലിക്കാർ പണിയെടുക്കുന്ന കാർഷിക രംഗത്താണ്. അനുബന്ധ മേഖലകളിലും പ്രതിസന്ധി രൂക്ഷമായി. അതിൻ്റെ ഫലമായി 2012 രാജ്യത്തെ കാഷ്വൽ ലേബേഴ്സ് എന്ന് പറയുന്ന വിഭാഗത്തിൽ 10.5 കോടി ആളുകൾ പണിയെടുത്തിരുന്നെങ്കിൽ 2018 കണക്കുകൾ പറയുന്നത് അവരുടെ എണ്ണം 7.7 കോടിയായി കുറഞ്ഞിരിക്കുന്നുവെന്ന്. അർത്ഥം ഏകദേശം 3.25 കോടി ആളുകൾക്ക് ദിവസം കൂലിപ്പണി ചെയ്ത് ജീവിക്കുന്നവർക്ക് തൊഴിൽ നഷ്ടപ്പെട്ടിരിക്കുന്നു. ഇവിടെയാണ് രാജ്യത്തെ തൊഴിലവസരങ്ങളെപ്പറ്റി പഠിക്കുന്ന, അതിനെപ്പറ്റി റിപ്പോർട്ടുകൾ ജനങ്ങളുടെ ഇടയിൽ എത്തിക്കുന്ന നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ വകുപ്പിൻ്റെ അധ്യക്ഷനായിരുന്ന PC മോഹൻ കഴിഞ്ഞ ദിവസം അവർ തയ്യാറാക്കിയ റിപ്പോർട്ട് ബോധപൂർവമായി കേന്ദ്ര സർക്കാർ പുറത്തുവിടുവാൻ മടിച്ചതിൽ പ്രതിഷേധിച്ച് അദ്ദേഹം അധ്യക്ഷ സ്ഥാനത്തുനിന്ന് രാജിവെച്ച് പുറത്തു പോയിരിക്കുന്നത്. അദ്ദേഹത്തിനോടൊപ്പം ആ സമിതിയിലെ മറ്റൊരംഗവും രാജിവെക്കേണ്ടി വന്നു. രാജ്യത്തെ ഗൗരവതരമായ തൊഴിലില്ലായ്മ രൂക്ഷമാകുമ്പോൾ ആ റിപ്പോർട്ട് വളരെ കൃത്യമായി ജനങ്ങളുടെ എത്തിക്കുവാൻ ബാധ്യതപ്പെട്ട വകുപ്പിൻ്റെ അധ്യക്ഷന് രാജിവെച്ച് പുറത്തു പോകേണ്ട അവസ്ഥയിലേക്ക് കാര്യങ്ങൾ ഗൗരവതരമായി പ്രതിസന്ധിയിലായിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ദിനം പ്രതി രാജ്യത്തെ തൊഴിലില്ലായ്മ ഒരു വശത്ത് വർദ്ധിക്കുമ്പോൾ കാർഷിക രംഗത്ത് പണിയെടുക്കുന്ന ആളുകളുടെ വരുമാനവും മറ്റ് രംഗത്തെ ആളുകളുടെ വരുമാനവും തമ്മിൽ താരതമ്യപ്പെടുത്താൽ തന്നെ രാജ്യത്തെ കർഷകർ അനുഭവിക്കുന്ന ദുരന്തം വളരെയധികം ബോധ്യപ്പെടും. സർക്കാരിൻ്റെ പഠനങ്ങൾ തന്നെ പറയുന്നു, കഴിഞ്ഞ 45 വർഷത്തിനിടയിൽ സർക്കാർ ഉദ്യോഗസ്ഥനായ ഒരു പ്രൈമറി അധ്യാപകൻ്റെ വേതനത്തിൽ 250 മടങ്ങ് വർധനവുണ്ടാകുമ്പോൾ കാർഷിക രംഗത്തെ വർധനവ് കേവലം 19 ഇരട്ടിയാണ്. കാർഷിക രംഗത്തെ ചിലവ് ഗൗരവതരമായി വർദ്ധിക്കുകയും എന്നാൽ വിഭവങ്ങൾക്ക് വിലയില്ലാതിരിക്കുകയും അതേസമയം കോർപ്പറേറ്റുകൾക്ക് ഈ വിഭവങ്ങൾ വാങ്ങി വലിയ വിലയ്ക്ക് മറച്ചു വെക്കുവാൻ അവസരമുണ്ടാകുകയും ചെയ്യുന്ന സാഹചര്യത്തിലാണ് രാജ്യത്ത് ദിവസക്കൂലിക്കാരുടെ തൊഴിലവസരങ്ങൾ പോലും നഷ്ടപ്പെട്ട് രാജ്യത്തെ തൊഴിലില്ലായ്മ നാളിതുവരെ ഇല്ലാത്ത അർത്ഥത്തിൽ വർദ്ധിക്കുന്നത്. ചരിത്രത്തിൽ കഴിഞ്ഞ 48 വർഷത്തിൽ ആദ്യമായിട്ടാണ് രാജ്യത്തെ തൊഴിലില്ലാപ്പടയുടെ എണ്ണം 7%ത്തിലധികമായത്. അപ്പോൾ ശ്രീ മോഡിയുടെ കഴിഞ്ഞ 5 വർഷക്കാലത്തെ ഭരണം കൂലിപ്പണിയെടുത്ത് ജീവിക്കുന്നവരുടെ പോലും ജീവിത സാഹചര്യങ്ങളെ തകർക്കുമ്പോൾ ആ വസ്തുത പുറത്തു പറയുവാൻ ശ്രമിക്കുന്ന ഉത്തരവാദിത്തപ്പെട്ട വകുപ്പിൻ്റെ അധ്യക്ഷന് രാജിവെക്കേണ്ടി വരുന്ന അവസ്ഥ തീർച്ചയായും രാജ്യം വലിയ സാമ്പത്തിക പ്രതിസന്ധിയിൽ ഒപ്പം തൊഴിലില്ലായ്മയുടെ വിഷയത്തിലൊക്കെ പ്രതിസന്ധി അനുഭവിക്കുന്നു. തീർച്ചയായും വരുന്ന തിരഞ്ഞെടുപ്പ് ഗൗരവതരമായ രാജ്യത്ത് വളർന്നുകൊണ്ടിരിക്കുന്ന നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന തൊഴിലവസരങ്ങൾ, വളർന്നുകൊണ്ടിരിക്കുന്ന തൊഴിലില്ലായ്മ ഇവയ്ക്കെതിരെയുള്ള ഒരു താക്കീതായിരിക്കണം എന്നാണ് സ്വാഭാവികമായും ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന ഏതൊരാളും ആഗ്രഹിക്കേണ്ടത്.